ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاقم وجهك للدين حنيفا فطره الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن اكثر الناس لا يعلمون ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വളവന്നൂർ അൻസാർ അറബി കോളേജിൻ്റെ 50th വാർഷികവും കേരള നവോത്ഥാന രംഗത്ത് ശക്തമായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയ അൻസാറുല്ലാ സംഘത്തിൻ്റെ 69th വാർഷിക സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സമാപന ദിവസം പ്രൗഢോജ്ജ്വലമായ വ്യത്യസ്ത പഠന സെഷനുകളാണ് ഇവിടെ നടക്കാനുള്ളത്. രാവിലത്തെ നവോത്ഥാന സെഷനിൽ കേരളീയ നവോത്ഥാനം ചരിത്രം വർത്തമാനവും എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിലൂന്നിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചതു മുതൽ ശുദ്ധമായ പ്രകൃതത്തോടെ മനുഷ്യനെ സൃഷ്ടിക്കുകയും യഥാർത്ഥ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വസ്തുതയാണ്. ആ യഥാർത്ഥ ദീനിലേക്ക് മനുഷ്യൻ അവൻ്റെ മുഖത്ത് തിരിക്കുകയും ആ ആദർശത്തിൽ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാം മനുഷ്യരാശിയെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം, കാലങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ യഥാർത്ഥ പ്രകൃത മതത്തിൽ നിന്ന്, ദീനുൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഈയൊരു കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലുള്ള കാലഘട്ടം പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ്റെ ആദ്യ പിതാവായ ആദൻ നബിയെയും അതുപോലെ തന്നെ ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതോട് കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിയോട് പറയുന്നത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മിൽ നിന്നുള്ള ഹുദയ നേരായ മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് ഭയപ്പെടാനില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായ ദീനുൽ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന് നൽകുകയും ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നേരായ മാർഗത്തെ, ഹുദയെ പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ചരിത്രം പരിശോധിച്ചാൽ, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട, അവന് മാത്രം കീഴ്പ്പെടേണ്ട മനുഷ്യൻ ആദർശപരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും മനുഷ്യരെ ദൈവങ്ങളായി കണക്കാക്കുകയും വിഗ്രഹാരാധനകൾ ലോകത്ത് ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള സമൂഹത്തെ പരിശോധിക്കുമ്പോൾ 10 തലമുറ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സ്ഥിതിവിശേഷം ഈ ലോകത്തുണ്ടാവുകയും പിന്നീട് ആ 10 തലമുറകൾ കഴിഞ്ഞുപോയപ്പോൾ ലോകത്ത് വീണ്ടും ബഹുദൈവ വിശ്വാസം ആരംഭിച്ചു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഹുദയിലേക്ക്, ഈ നേർമാർഗത്തിലേക്ക്, ഈ പ്രകൃതി മതമായ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ വേണ്ടി പിന്നീട് കാലഘട്ടങ്ങളിൽ ഓരോ പ്രദേശങ്ങളിലും ഓരോ നാടുകളിലും ഓരോ കാലഘട്ടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. വലക്കദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു ത്വാഊത് വലക്കദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. തീർച്ചയായും നാം എല്ലാ സമൂഹത്തിലേക്കും എല്ലാ മാനവ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും ദുർമാർഗങ്ങൾ വഴിയണമെന്നും ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്, മാനവരാശിയെ പഠിപ്പിക്കുകയാണ് ലോകത്ത് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വസ്തുതയാണ്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരാണ് മനുഷ്യനെ യഥാർത്ഥ ഹുദയിലേക്ക്, അവനെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ളത്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയും തൗഹീദ് ആ മക്കയിലെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും യഥാർത്ഥ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വലിയ ഒരു സമൂഹത്തെ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ആ പ്രവാചകനെ അല്ലാഹു നിയോഗിക്കുകയും വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സമൂഹത്തെ ഓതിക്കേൽപ്പിക്കുകയും എന്നിട്ട് അവരെ ഏറ്റവും നല്ല സംസ്കാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ അവർ വിജ്ഞാനങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതിനു മുമ്പ്, പ്രവാചകൻ വരുന്നതിന് മുമ്പ്, വൈൻ കാലൂ മിൻ ഖബ്ലിഹി ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും വിദൂരമായ വഴികേടിലായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. 23 വർഷ കാലഘട്ടത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രബോധന പ്രവർത്തനത്തിലൂടെ എല്ലാ നിലക്കും സംസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല ഉന്നതിയിൽ കഴിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് അറേബ്യൻ ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വസ്തുത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ 2 പ്രമാണങ്ങൾ ഈ ലോകത്തിനു മുമ്പിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നത്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വ സുന്നത്ത റസൂലിഹി. തീർച്ചയായും ഇതാ ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചു പോവുകയാണ്. അതെ, 1 വിശുദ്ധ ഖുർആനാണ്, 2 പ്രവാചകന്റെ സുന്നത്താണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഹജ്ജത്തുൽ വദാഇൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഈ ദൗത്യം എത്തിച്ചു തന്നില്ലയോ? ഈ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം, ഇസ്ലാമിന്റെ കൃത്യമായ ദർശനം നിങ്ങൾക്ക് ഞാൻ മുമ്പിൽ എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ബലായ റസൂലുള്ളാ എന്ന് അവിടെ ഒരുമിച്ചുകൂടിയ സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞപ്പോൾ അല്ലാഹുമ്മഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഇവിടെ ഒരുമിച്ചുകൂടിയ ഈ ജനലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികൾ ഇതെത്തിയിട്ടില്ലാത്ത നാടുകളിലേക്കും ഇതെത്തിച്ചിട്ടില്ലാത്ത പ്രദേശങ്ങളിലേക്ക് പോയി
ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സഹാബികൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ഇസ്ലാമിന്റെ കൃത്യമായ ആദർശത്തിലേക്ക് ആ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. അത് അറേബ്യൻ സമൂഹത്തിൽ മാത്രമല്ല കാണുന്നത്, സ്പെയിനിലും റോമിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും യൂറോപ്പിലുമൊക്കെ ഇസ്ലാമിന്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് സ്വഹാബത്തിൻ്റെയും പിന്നീട് താബികളുടെയും തബഅ്താബികളുടെയും കാലഘട്ടങ്ങളിൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലും ആ നിലക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനമുണ്ടാകുന്നത്. 8-ാം നൂറ്റാണ്ടോടുകൂടെ കേരളത്തിൽ ഇസ്ലാം കടന്നു വരികയും ഇസ്ലാമിക പ്രബോധനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്ന വസ്തുത. മാലിക് ദിനാറും കൂട്ടരും കേരളത്തിലേക്ക് കടന്നു വരികയും യഥാർത്ഥ ദീനുൽ ഇസ്ലാമിനെ അവർ പരിചയപ്പെടുത്തി തരികയും ചെയ്തു. നമുക്കറിയാം കേരളത്തിൽ അന്ന് പരസ്പരം ജാതീയതയുടെ പേരിൽ ഐത്യത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ മനുഷ്യത്വപരമായി കാണാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ ഉള്ള ഒരു സമൂഹത്തിനിടയിലാണ് മാലിക് ദിനാറും കൂട്ടരും ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവർ നല്ല സംസ്കാരമുള്ള ആളുകളായിരുന്നു, സുദൃഢമായ വിശ്വാസവും അതുപോലെ തന്നെ അവരുണ്ടായിരുന്ന എല്ലാ രംഗത്തുമുള്ള മറ്റു വിശ്വസ്തതകളും കേരളത്തിലെ സമൂഹം അവർ അംഗീകരിക്കുകയും ഇസ്ലാമിലേക്ക് അത്തരം ആളുകൾ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി എന്നതില് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം 8-ാം നൂറ്റാണ്ടിൻ്റെ ഈ തുടക്കത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിലെത്തുകയും വർഷങ്ങളോളം യഥാർത്ഥ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ടാവുകയും പിന്നീട് പലപ്പോഴായി ഷിയാക്കളുടെ സ്വാധീനത്തിൻ്റെ ഫലമായി സൂഫിസത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായി നിരവധി ത്വരീഖത്തുകളുടെ സ്വാധീനത്തിൻ്റെ ഫലമായി കേരളത്തിലുള്ള യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആദർശം മറന്നുപോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇസ്ലാമിനെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ സ്വഹാബത്ത് പരിചയപ്പെടുത്തിയ ആ മാർഗത്തിൽ നിന്ന് മാറിപ്പോവുകയും ആദർശ ഭ്രമം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ നിലയ്ക്കാണ് ലോകത്തിൻ്റെ മുമ്പിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള, അതേപോലെ റഷീദ് റിദയെ പോലെയുള്ള, ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള ആളുകൾ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഈജിപ്തിലുമൊക്കെ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി ഇസ്ലാഹി പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ സനാഉല്ലാ മക്തി തങ്ങളെപ്പോലെ, വക്കം മൗലവിയെപ്പോലെ, കെ എം മൗലവിയെപ്പോലെ, ഇ കെ മൗലവിയെപ്പോലെ, കെ എം സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി കേരളത്തിലെത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ നവോത്ഥാനത്തിൻ്റെ ഒരു തുടർച്ച ഇനിയും നമ്മുടെ കേരളത്തിൽ ആവശ്യമാണ്. നവോത്ഥാനമെന്ന് പറഞ്ഞാൽ അത് ദീനിൽ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ദീനിലുള്ള യഥാർത്ഥ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ ആശയങ്ങളെ മുറിച്ച് മാറ്റുക എന്നുള്ളതുമല്ല നവോത്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ പുറത്തു പോയ പല ആളുകളും ഇവിടെ പുതിയ നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്ന നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞ ചില കാര്യങ്ങൾ തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഹദീസുകളെ പുറം കാലുകൊണ്ട് പുറത്തേക്ക് ചവിട്ടി ഒഴിവാക്കുന്ന അവസ്ഥയാണ് ഇന്ന് പലപ്പോഴും നവോത്ഥാനത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരു വിഭാഗം പുതിയ ആശയങ്ങൾ ഈ കേരളത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിഴുതെറിഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും ഈ പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നവോത്ഥാന സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൗത്യം ഇനിയും നമുക്ക് നിർവഹിക്കാനുണ്ട്. ലോകത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു പോയ
ആ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ ഇനിയും നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ ഐക്യസംഘമേല എന്ന പേരിൽ, നിഷ്പക്ഷ സംഘം എന്ന പേരിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഐക്യസംഘം ഇവിടെ യഥാർത്ഥത്തിൽ രണ്ടു ചേരികളായി മുസ്ലിം സമൂഹം നിലനിൽക്കുകയും പൊന്നാനി കൈക്കാരും കൊണ്ടോട്ടി കൈക്കാരുമായി രണ്ടു വിഭാഗങ്ങളായി നിലനിന്ന സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കുവാനാണ് മഹാനായ വക്കം മൗലവിയെ പോലെയുള്ള, കെ എം മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ശ്രമിച്ചത്. ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഐക്യത്തിന്റെ, ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഐക്യത്തിന്റെ മാർഗം എന്ന് പറയുന്നത് വഅ്തസിമു ബിഹബ്ലില്ല, അള്ളാഹുവിന്റെ ആപാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും മുറുകെ പിടിച്ചുകൊണ്ട് ഈ നവോത്ഥാനത്തിന്റെ സരണിയിൽ ഒന്നിക്കണമേ എന്നാണ് ഈ നവോത്ഥാന സമ്മേളനത്തിന്റെ ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇന്ന് ലോകത്ത്, ഈ കേരളത്തിൽ നമുക്കറിയാം യാഥാസ്ഥിതിക വിഭാഗങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അൻസാറിന്റെ തിരുമുറ്റത്ത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കാലത്ത് മദ്രസാ പ്രസ്ഥാനത്തെയും അറബി കോളേജിനെയും അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തെയും ഭൗതിക വിദ്യാഭ്യാസത്തെയും എതിർത്ത ആളുകൾ ഇന്ന് പലയിടങ്ങളിലും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ഭൗതിക സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇന്നും ഷിർക്കിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മക്ബറകളിൽ നിന്ന്, ജാരങ്ങളിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ കൊണ്ടാണ് നേർച്ച കുറ്റിയിലിട്ട പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പല സ്ഥാപനങ്ങളും ഇന്ന് ഇവിടെ യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അഭിമാനകരമായ അസ്തിത്വമുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രഭയിൽ വളർന്ന സ്ഥാപനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിന്റെ പുതിയ സംരംഭങ്ങൾക്ക് കാതോർക്കുകയും അതിന്റെ വക്താക്കളായി മാറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് പി കുഞ്ഞു മുഹമ്മദ് അൻസാരി അവരാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനനായ ടി മുഹമ്മദ് ബഷീർ എം പി അവരാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കെ വി അബ്ദുൽ ഖാദർ എം എൽ എ അവരാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 4 പ്രൗഢോജ്വലമായ പ്രഭാഷണങ്ങളാണ് ഈ സമ്മേളനത്തിൽ നടക്കാനിരിക്കുന്നത്. മതേതര ആധുനികത സാധ്യമാക്കിയ കേരള നവോത്ഥാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് മുസ്തഫ തൻവീറും മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ആദർശാടിത്തറ എന്ന വിഷയത്തിൽ ടി പി അബ്ദുറസാഖ് ബാക്കവയും, നവോത്ഥാനത്തെ പരിഹസിക്കുന്ന വിശ്വാസ വ്യതിയാനങ്ങൾ എന്ന വിഷയത്തിൽ എം അബ്ദുറഹ്മാൻ സലഫിയും, നവോത്ഥാന ചരിത്രത്തിലെ നായകർ എന്ന വിഷയത്തിൽ അലി ഷാക്കിർ മുണ്ടേരിയും ഇവിടെ പ്രഭാഷണം നടത്തും. ഈ പരിപാടിയിൽ പ്രസീഡിയം അലങ്കരിക്കുന്ന മാനുഹാജി പരപ്പനങ്ങാടിയും, സി എച്ച് മഹമ്മൂദ് സാഹിബ്, ഹാരിസ് ചേറൂർ, അബ്ദുൽ ലത്തീഫ് പടന്ന, അബ്ദുസ്സലാം മാസ്റ്റർ, പോക്കർ മാസ്റ്റർ, മുഹമ്മദ് ആലപ്പുഴ, അമീൻ തിരുവനന്തപുരം, മുഹമ്മദ് കിഴക്കേപ്പാറ, ഫൈസൽ ബാബു സലഫി എന്നിവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് കുഞ്ഞു മുഹമ്മദ് അൻസാരി അവരെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.